ഇന്ന് ഹിജ്റ വർഷം 1442 മുഹറം 1. ശുഹദാക്കളുടെ ചരിതം പോരാളികൾക്ക് ആവേശമാണ്. ഏകാധിപതികളുടെ ആക്രോശങ്ങളും കൊലവിളികളും ഭീരുത്വമായിട്ടേ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ചെങ്കടലും മക്കക്കും മദീനക്കും ഇടയിലെ മറുവഴികളും കർബലയും മുജാഹിദുകളുടെ പാഠശാലകളാണ്. മുഹറം മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ വഴിത്തിരിവാണ്. എന്നാൽ വഴിത്തിരിവുകളിൽ എത്തി നിൽക്കുന്നവർ വഴികൾ മറന്നുപോകരുത്. മുഹറം വിമോചനത്തിലേക്കുള്ള വഴിയാണ്. അതാകട്ടെ ത്യാഗത്തിൻ്റെയും. ത്യാഗത്തിൽ അത്യുന്നതം ജീവത്യാഗം. ജീവത്യാഗം ചെയ്തവരുടെ രക്തകണങ്ങളാണ് ലോകത്തെ ജീവിപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന മരിച്ചവരാണ് രക്തസാക്ഷികൾ. അതിനാൽ മുഹറം ജീവനും ജീവിതവുമാണ്, സമരവും രക്തസാക്ഷിത്വവുമാണ്, വിമോചനവും സ്വാതന്ത്ര്യവുമാണ്, ജീവൻ്റെയും ജീവിതത്തിൻ്റെയും വീണ്ടെടുപ്പിനുള്ള പ്രതീക്ഷകളാണ്. സുദീർഘമായ മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്. ഖിലാഫത്ത് ഏറ്റെടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളെയും ഒരുമിച്ച് കൂട്ടി അവരോട് പറഞ്ഞു, സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നു, എന്നാൽ തീയതികളൊന്നും രേഖപ്പെടുത്താതെയാണ് നാം നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്. അതിന് വല്ല പരിഹാര മാർഗങ്ങളുമുണ്ടോ? അവരിലൊരാൾ പറഞ്ഞു, നമുക്ക് റോമക്കാരുടെ തീയതി സ്വീകരിക്കാം. അതിന് കാലദൈർഘ്യമേറെയുണ്ടെന്ന തടസ്സവാദമുയർന്നു. പേർഷ്യക്കാരുടെ തീയതി പരിഷ്കരിച്ചുകൂടെ എന്ന് ചിലർ നിർദ്ദേശിച്ചു. ഉടൻ തന്നെ ഹർമൂസിനെ കൊണ്ടുവരാൻ ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് വിശദീകരണം തേടി. തങ്ങൾക്കിടയിൽ മഹ്റൂസ് എന്ന പേരിൽ മാസവും കൊല്ലവും എഴുതി വെക്കുന്ന സമ്പ്രദായമുണ്ടെന്ന് പറഞ്ഞ ഹർമൂസ് അത് വിശദീകരിച്ചു. ഏവരും അതിൽ ഏകോപിതരായി. പിന്നീട് വർഷാരംഭം ഏതു മാസം കൊണ്ടാകണം എന്ന ചർച്ച. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ് മുസ്ലിം ലോകത്തിന് ഏറ്റവും വലിയ സന്തോഷ നിമിഷം. അതിനാൽ പുതിയ കലണ്ടറിൻ്റെ ആദ്യ വർഷം അതുതന്നെയാകാമെന്ന് ചിലരും, റസൂലിൻ്റെ മരണവർഷം തിരഞ്ഞെടുക്കാമെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെട്ടു. വർഷാരംഭമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം തിരഞ്ഞെടുക്കാമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റ അഥവാ പലായനം വർഷാരംഭമായി കണക്കാക്കണമെന്ന നിർദ്ദേശം അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം അവിടെ കൂടിയവരെല്ലാം പിന്തുണച്ചതോടെ വർഷാരംഭമായി ഹിജ്റയെ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ചർച്ച അവിടെയും തീർന്നില്ല. വർഷാരംഭം ഏത് മാസം കൊണ്ടായിരിക്കണം? മദീനയിലേക്കുള്ള ഹിജ്റ നടന്നത് റബീഉൽ അവൽ മാസത്തിലാണ്. ആയതിനാൽ വർഷാരംഭം റബീഉൽ അവൽ കൊണ്ടാകാം എന്നൊരു കൂട്ടം സഹാബികൾ അഭിപ്രായപ്പെട്ടു. റജബാകാമെന്ന് മറ്റു ചിലരും പറഞ്ഞു. റമദാൻ, ദുൽഹിജ്ജ തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉയർന്നു കേട്ടു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വർഷാരംഭമായി മുഹറത്തെ കണക്കാക്കാം. അത് പവിത്രമാസമാണ്. ഹജ്ജ് കഴിഞ്ഞ് വിശ്വാസികൾ തിരിച്ചു പോകുന്നതും മദീനയിലേക്കുള്ള വിശ്വാസികളുടെ ഹിജ്റ ആരംഭിച്ചതും ഈ മാസത്തിലാണ്. ഈ നിർദ്ദേശം എല്ലാവർക്കും സ്വീകാര്യമായി. അങ്ങനെ മുഹറം 1 ഹിജ്റ കലണ്ടറിലെ ആദ്യ ദിവസമായി നിശ്ചയിക്കപ്പെട്ടു. ഇതാണ് ഹിജ്റ കലണ്ടറിൻ്റെ ഉത്ഭവ ചരിത്രം. ഇസ്ലാമിലെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം കൂടിയാലോചനകളിലൂടെയാണ് എടുത്തിരുന്നതെന്ന മഹത്തായ പാഠം ഇത് നമുക്ക് നൽകുന്നുണ്ട്. മദീന മണ്ണിൽ റസൂലണഞ്ഞു മനം കുളിർത്തൻ സാരികളും ഉദിച്ച നബിയിലെ കൊതിച്ച് നിന്നവർ മദിച്ച് പുളകിതരായല്ലോ. യാ റസൂലല്ലാ യാ ഹബീബല്ലാ തൊല അൽ ബദറു മുഴങ്ങുന്നേ ത്വാഹാ റസൂലിനെ കാണുന്നേ മുത്ത് റസൂലേ മദീന ഒത്ത റസൂലേ എത്തി മദീന ചമ്മലർ മുഹമ്മദ മദീന മണ്ണിലും തിളങ്ങി കണ്ടുകൊണ്ട് വിണ്ട് ചണ്ട് ചിന്തി മന്ദിരം ചമ്മലർ മുഹമ്മദ മദീന മണ്ണിലും തിളങ്ങി കണ്ടുകൊണ്ട് വിണ്ട് ചണ്ട് ചിന്തി മന്ദിരം തകത്താക തങ്കത്തെ മൃദോം മാതൃപ്പോരും തങ്കത്തകതോം മദീന മണ്ണിൽ മദീന മണ്ണിൽ റസൂലണഞ്ഞും മനം കുളിർത്തൻ സാരികളും ഉദിച്ച നബിയിലെ കുറിച്ച് നിന്നവർ മദിച്ച് പുളകിതരായല്ലോ.